എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിത മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ ദശകത്തിലെ ഒമ്പതാമത്തെയും പത്താമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത് ശ്രീ ഭഗവതിയെ ഭഗവാൻ തൻ്റെ തിരുമാറിടത്തിൽ തന്നെ ഇരുത്തി ആദരിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത് ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് ലോകം മുഴുവനും സമ്പദ് സമൃദ്ധമായി എന്നും പറഞ്ഞു അപ്പോൾ അതോടുകൂടിയിട്ട് കമലാദേവിയുമായിട്ടുള്ള ഭഗവാന്റെ വിവാഹം ആ വിഷയം അവിടെ തീരാണ് ഇനി എന്തൊക്കെയാണ് സമുദ്രത്തിൽ നിന്ന് മഥനം ചെയ്തപ്പോൾ ഉണ്ടാവണത് അമൃതം ഉണ്ടാവുന്നുണ്ട് ഈ ദശകത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ അതുകൂടി പറഞ്ഞിട്ട് അമൃതം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം അവസാനിപ്പിക്കുകയാണ് മേൽപ്പത്തൂർ ചെയ്യണത് ശ്ലോകം നോക്കൂ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അമൃത് ഉണ്ടാവുന്നതിന് മുമ്പ് മറ്റൊരു സാധനം കൂടി ഉണ്ടായി അതിനെ പറ്റിയിട്ടാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കണത് ശ്ലോകം നോക്കൂ അതിമോഹന വിഭ്രമാരുണീ നിരാസ്വമേനാം അതിസമ്മാന മഹാസുരേഭ്യ തദാനീം അതിനുശേഷം അതായത് ഭഗവാൻ്റെയും ശ്രീ വിവാഹം നടന്നതിന് ശേഷം പിന്നെയും മഥനം നടക്കുകയാണ് അങ്ങനെ മഥനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവസാനമാവാറായി മധിക്കണത് അതായത് ദേവന്മാരും അസുരന്മാരും ചേർന്നിട്ട് എന്തിനാണോ മഥനം ആരംഭിച്ചത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാറവാ പൂർത്തീകരിക്കാറായി അതിന് തൊട്ടു മുമ്പ് ഒരു സംഭവം ഉണ്ടായി അതാണ് തദാനീം അതിമോഹന വിഭ്രമാതയന്തി വരുണീ അതിമോഹന വിഭ്രമ അതിമോഹന വിഭ്രമ എന്ന് പറഞ്ഞാൽ അത്യന്തം മോഹജനകമായ കൂടി മതയന്തി ലോകത്തിനെ മുഴുവനും മതിപ്പിക്കുന്നവളായ വിലാസങ്ങളോടുകൂടി ലോകത്തെ മുഴുവനും മതിപ്പിക്കുന്ന തന്നിലേക്ക് ശ്രദ്ധയെ ആകർഷിപ്പിക്കുന്നവളായ ഒരാൾ അവിടെ നിന്നുണ്ടായി അതാരാണ് വാരുണീ നിരാഘാദ് വാരുണി എന്ന് പറഞ്ഞാൽ വാരുണി ദേവി എന്ന് പറഞ്ഞാൽ മദ്യമാണ് അപ്പോൾ ദേവിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മഥനം ചെയ്തപ്പോൾ കമലാദേവിയുമായിട്ടുള്ള ഭഗവാന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മഥനം ചെയ്തപ്പോൾ പിന്നീട് ആദ്യമുണ്ടായത് മദ്യമാണ് മദ്യത്തിന് പറയുന്ന മറ്റൊരു പേരാണ് വാരുണി ദേവി എത്ര ബഹുമാനത്തോട് കൂടിയിട്ടാണ് ദേവി എന്നൊക്കെ ചേർത്തിട്ടാണ് ഇവിടെ പോലും സംബോധന ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ീ എന്ന് പറഞ്ഞാൽ ലോകത്തിനെ മുഴുവനും മതിപ്പിക്കുന്നവളായ വാരുണി നിരാകാദ് വാരുണി ദേവി സമുദ്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നു തമസ പദവീം ഏനാം ആ മദ്യത്തിന്റെ സ്വഭാവം എന്താണ് തമസഹ പദവി ആ മദ്യം എന്നുള്ളത് തമസിന്റെ അന്ധകാരത്തിൻ്റെ അതായത് അജ്ഞാനത്തിൻ്റെ പദവിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അജ്ഞാനം എന്ന് പറയുന്നത് ഈ മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും തിരിച്ചറിയില്ല എന്നും വിവേകമില്ലാതെ പെരുമാറും മദ്യം അകത്ത് ചെന്നാൽ എന്നുള്ളതും ഭഗവാൻ അറിയാം അതുകൊണ്ട് തമസ പദവിയും ഏനാം അന്ധകാരത്തിൻ്റെ അജ്ഞാനത്തിൻ്റെ പദവിയായ അജ്ഞാനത്തിന് കാരണമായിട്ടുള്ള എത്ര വിജ്ഞാനിയായിട്ടുള്ള ഒരാളും ഈ വാരുണി ദേവിയുടെ സേവ മൂലം അജ്ഞനായിത്തീരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഏനാം അതിസമ്മാന മഹാസുരേഭ്യ ത്വം അദാഹ ആ വാരുണി ദേവിയെ ത്വം അദാഹ അങ്ങ് കൊടുത്തുവല്ലോ ആർക്കാണ് കൊടുത്തത് മഹാ അസുരേഭ്യ അവിടെ മഹാസുരേഭ്യെന്നു പറഞ്ഞാൽ മഹാന്മാരായിട്ടുള്ള സുരന്മാർക്ക് മഹാ അസുരേഭ്യ ആ വലിയൊരു കൂട്ടം അസുരന്മാർ ഇതിനു വേണ്ടി സഹായിച്ചോ കടൽ മഥനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ അസുരന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ഈ വാരുണി ദേവിയെ അസുരന്മാർക്കായിട്ട് ദാനം ചെയ്തു അത്ര അതാണ് അതിസമ്മാനയ മഹാസുരേഭ്യ ം അദാഹ അതിസമ്മാനനയാണെന്നു പറഞ്ഞാൽ വളരെയധികം ബഹുമാനത്തോടു കൂടിയിട്ട് ആ വാരുണീ ദേവിയെ മഹാ അസുരന്മാർക്ക് വലിയ വലിയ അസുരന്മാരെ തങ്ങളെ സഹായിച്ചതായ ദേവന്മാരെ സഹായിച്ചതായ അസുരന്മാർക്ക് ആ വാരുണി ദേവിയെ അങ്ങ് സമ്മാനിച്ചുവല്ലോ അപ്പം എന്തുകൊണ്ടാണ് ആ മദ്യത്തിനെ ദേവന്മാർ ഉപയോഗിക്കാഞ്ഞത് അല്ലെങ്കിൽ ദേവന്മാർക്ക് നൽകാഞ്ഞത് അത് അതിനുള്ള കാരണമാണ് ആദ്യം പറഞ്ഞത് തമസഫ് പദവി എന്ന് അജ്ഞാനത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് അത് അസുരന്മാർക്ക് കൊടുത്തു അസുരന്മാരുടെ സ്വഭാവത്തിന് നല്ല ചേർച്ചയുള്ളതാണ് ഈ മദ്യമെന്നും അവരല്ലെങ്കിൽ തന്നെ വിവേകം കുറച്ച് കുറഞ്ഞവരാണ് അവർക്കേ ഇതിനെ സേവിക്കാൻ സാധിക്കുള്ളൂ അവരാണ് ഇതിന് ചേർന്നവർ എന്നറിഞ്ഞുകൊണ്ട് ഭഗവാൻ ഔചിത്യം പോലെ വരുണി ദേവിയെ അസുരന്മാർക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ സമുദ്രത്തിൽ നിന്ന് മഥനം ചെയ്ത് കിട്ടിയ സാധനങ്ങളൊക്കെ ഭഗവാൻ ഓരോരുത്തർക്കും ഓരോന്നിനെ കൊടുത്തു എന്ന് പശുവിനെ കാമധേനുവിനെ കിട്ടിയപ്പോൾ ഋഷിമാർക്ക് കൊടുത്തു ഉച്ചൈശ്രവസ് അതുപോലെ തന്നെ ഐരാവതം പാരിജാതം അല്ലെങ്കിൽ കൽപ്പതരു തുടങ്ങിയിട്ടുള്ളതിനെ മ അപ്സരസുകളെയൊക്കെ ദേവന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് കമലാദേവി ഉണ്ടായപ്പോൾ അത് സ്വയം ഏറ്റെടുത്തു ആദ്യം വിഷമുണ്ടായപ്പോൾ അത് പരമശിവന് കൊടുത്തു ഇങ്ങനെ ഓരോന്ന് ആർക്കൊക്കെയാണോ ഓരോന്നിനും അർഹതയുള്ളത് ആ അർഹതയ്ക്കനുസരിച്ച് ാണ് നൽകിയത് ഭഗവാൻ ഇവിടെ വാരുണി ദേവിയെ സ്വീകരിക്കാൻ ഏറ്റവും ചേർന്നവർ ഏറ്റവും അതിന് യോഗ്യതയുള്ളവർ എന്ന് പറയുന്നത് അസുരന്മാരാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഭഗവാൻ വാരുണി ദേവിയെ അസുരന്മാർക്ക് ദാനം ചെയ്യുകയും ചെയ്തു അപ്പോൾ ഉണ്ടാവേണ്ടതൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള പരമപ്രധാനമായിട്ടുള്ള അമൃതമാണ് അടുത്തതായിട്ട് ഉണ്ടാവുന്നത് അതെങ്ങനെയാണ് മേൽപ്പത്തൂര് നമുക്ക് വർണ്ണിച്ച് കാണിച്ചു തരണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ കാണാം ശ്ലോകം നോക്കൂ പത്താമത്തേത് തരു സുന്ദരസ്താത്വം കലശേ വഹൻ ഹര അവസാനം മഥനം ചെയ്തിട്ട് മഥനം പിന്നെ വാരുണി ദേവി ഉണ്ടായതിനു ശേഷവും മഥനം ചെയ്തു അതും കൂടി കഴിഞ്ഞപ്പോൾ അങ്ങനെ മഥനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ തത് അപ്പോൾ തരുണാമ്പുതസുന്ദര ത്വം അങ്ങ് തന്നെ ഭഗവാനെ ഗുരുവായൂരപ്പ മഹാവിഷ്ണു അങ്ങ് തന്നെ തരുണാംബുതസുന്ദരഹ ആ സമുദ്രത്തിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങ് തന്നെ മറ്റൊരു രൂപം സ്വീകരിച്ചു വരികയാണ് ആ രൂപത്തിന്റെ പേരാണ് ധന്വന്തരി മൂർത്തി ധന്വന്തരി ആയിട്ടാണ് ഭഗവാൻ അവിടെ അവതരിക്കുന്നത് ആ ധന്വന്തരി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്വരൂപം സ്വഭാവം എങ്ങനെയാണ് തരുണാമ്പുതസുന്ദര തരുണാമ്പുതം എന്ന് പറഞ്ഞാൽ പുതുമേഘത്തിൻ്റെ ആ വർണ്ണമുള്ള അത്രയ്ക്ക് സുന്ദരനായിട്ടുള്ള അങ്ങ് അതായത് എങ്ങനെയാണോ ഭഗവാൻ മഹാവിഷ്ണു ശ്യാമവർണനായിട്ട് സുന്ദരനായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ധന്വന്ധരമൂർത്തിയും അവതരിച്ചത് ത്വം അങ്ങനെയുള്ള അങ്ങ് ആകട്ടെ അങ്ങ് അവിടെ എന്ത് ചെയ്തു ആ സമുദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് എങ്ങനെയായിരുന്നു ആ വരവ് കരാഭ്യാം കലശേ അമൃതം വഹൻ കരാഭ്യാം എന്ന് പറഞ്ഞാൽ രണ്ടു കൈ കരാഭ്യാം കരേണ കരാഭ്യാം കരൈഹി രണ്ട് കൈകളെ കൊണ്ടും കലശേ അമൃതം വഹൻ ഒരു കലശത്തിൽ അമൃതം വഹിച്ചുകൊണ്ട് അപ്പോൾ കലശം അതിൽ നിറയെ അമൃത് ആ അമൃതനെ രണ്ട് കൈ കൊണ്ടും പിടിച്ചുകൊണ്ടാണ് വെറുതെ ഒറ്റ കൈ കൊണ്ട് തൂക്കി പിടിച്ചിട്ടൊന്നും അല്ല വരണത് അത് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ രണ്ട് കൈയും കൂട്ടി പിടിച്ചിട്ടാണ് ഭഗവാൻ ധന്വന്തരമൂർത്തി സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നത് അമൃതം കലശേ കലശേ അമൃതം വഹൻ അംബുരാശേ അംബുരാശിയിൽ നിന്നും സമുദ്രത്തിൽ നിന്നും പഞ്ചമി ഏകവചനം സമുദ്രത്തിൽ നിന്നും പാഴ പാലാഴിയിൽ നിന്നും ധന്വന്തരി ഹി ധന്വന്തരമൂർത്തി മുകളിലേക്ക് വന്നു അതായത് ഈ കുടവും പിടിച്ചിട്ട് കുടത്തിൽ അമൃതുമായിട്ട് ധന്വന്ത ധന്വന്ധരമൂർത്തി അവതരിച്ചു അപ്പോൾ അവിടെ അമൃതുണ്ടായി എന്ന് പറഞ്ഞു നിർത്തിയിട്ട് കഥ തൽക്കാലത്തേക്ക് അവിടെ നിർത്തുകയാണ് ഇനി അമൃത് വന്നപ്പോൾ ഉണ്ടായതായ ചെറിയ ചെറിയ തമ്മിത്തല്ലൂടെ ബഹളങ്ങളൊക്കെ അത് അടുത്ത ദശകത്തിലെ മേൽപ്പത്തൂർ വർണ്ണിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ സാധാരണ എല്ലാ ദശകങ്ങളുടെ അവസാനത്തിലും മേൽപ്പത്തൂർ ചെയ്യാറുള്ളതായ പ്രാർത്ഥനയാണ് ഇവിടെയും നടത്തുന്നത് ഹേ മാരുതാലയേശാ ത്വം അഖിലാർത്തിം ഹര ഭഗവാനെ ഗുരുവായൂരപ്പ മാരുതാലയേ ഗുരുവായൂരപ്പ അങ്ങ് അഖില ആർത്തിം എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഹര ഇല്ലാതെയാക്കൂ ആർത്തി എന്ന് പറഞ്ഞത് കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്നതായ തളർച്ചകളെയും വയ്യായകളെയുമൊക്കെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇവിടെ ഭഗവാൻ ധന്വന്തരമൂർത്തി സമുദ്രത്തിൽ നിന്നും വന്നത് ഒരു പുതുമേഘത്തിൻ്റെ നിറത്തോട് കൂടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു മഴ മഴ അല്ലെങ്കിൽ മഴക്കാറിൻ്റെ നിറം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മഴക്കാറിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ സത്പ്രവൃത്തി എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് മഴ പെയ്യ മഴ പെയ്തിട്ട് എല്ലാ സന്താപങ്ങളെയും ശമിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ധന്വന്ത്രമൂർത്തിയും അങ്ങനെ തന്നെയാണ് ചെയ്തത് അതായത് ദേവന്മാരുടെ ദുഃഖങ്ങളെ നശിപ്പിക്കുകയാണല്ലോ അമൃത് കൊടുത്തു അമൃത് കൊണ്ടുവന്ന് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ദേവന്മാരുടെ ദുഃഖം തീരാണ് ഇനി അത് പാനം ചെയ്തിട്ട് അല്ലെങ്കിൽ അമൃത് സേവിച്ചിട്ട് അവരുടെ വാർദ്ധക്യം മാറ്റേ വേണ്ടു അപ്പോൾ ദേവന്മാർക്ക് അങ്ങനെ ഭഗവാൻ അമൃത് ഭഗവാൻ തന്നെ ധന്വന്ധരമൂർത്തിയൊക്കെ ആയിട്ട് വന്ന് അമൃത് കൊടുത്തുവല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ എനിക്ക് വേണ്ടിയിട്ടും ഒരു മൂർത്തിയായി തീരണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ മൂർത്തിയായിട്ട് എൻ്റെ അസുഖങ്ങളെ മുഴുവനും സന്താപങ്ങളെ മുഴുവനും നീക്കിത്തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് നമുക്ക് ശ്ലോകങ്ങളൊന്നുകൂടി നോക്കാം അതിമോഹന വിഭ്രമാരുണീ നിരാഗാത് തമസ പദവീമദസ്വമേനാസുരേഭ്യ തംബുദസുന്ദരസം നുധന്വന്തരീരുബുരാശേ അമൃതേ വഹൻകരാഭ്യം അഖിളാർത്തിര മാരുതേശ അപ്പോൾ ഈ തൻ്റെ സന്താപങ്ങൾ മുഴുവനും തീർത്തു തരണേ എന്നുള്ളത് ആദ്യത്തെ ദശകം മുതൽ അവസാനത്തെ ദശകം വരെ ഇരിക്കുകയാണ് മേൽപ്പത്തൂര് അതാണ് വയം തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ എന്ന് പറഞ്ഞതും അത് കഴിഞ്ഞ് അവസാനത്തെ ദശകത്തിൽ ഹൃത്വ പരമാനന്ദ സന്തോഹലക്ഷ്മി എന്ന് അവസാനത്തെ ദശകത്തിൽ പറയാൻ പോകുന്ന ആ ഭാഗമൊക്കെ അതൊക്കെ ഈ ഒരു പീഡകളുടെ അപഹതി പീഡകളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ആദ്യം മുതൽ അവസാനം വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭഗവാനിൽ ലയിക്കാൻ സാധിക്കുന്നവർ അവർ പരമ ഭക്തന്മാരാണ് അവരാണ് ഏറ്റവും വലിയ സുഖി സുഖികൾ എന്നും മേൽപ്പത്തൂർ പറയുന്നുണ്ട് മായാമേനാം തരിത്വ പരമസുഖമയേ ത്വത്പദേ ത്വത്പദേഹേ എന്ന് പറയണ ആ ഒരു വരി ഈ മായയാണ് വേദനകളൊക്കെ ഒരു തരത്തിലുള്ള മായകളാണ് ആ മായകളെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവാൻ്റെ ആ ചരണാംപൂജത്തിൽ എന്നും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റും എന്നൊക്കെ പറയണതും അതൊക്കെ തന്നെ ഈ പീഡകളെ മറികടക്കാനുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനുള്ള പ്രാർത്ഥനകളാണ് അങ്ങനെയുള്ള ഭഗവാൻ ധന്വന്തരമൂർത്തിയായിട്ട് അവതരിച്ച് നമ്മുടെ ഇന്ന് ഇന്നത്തെ കാലത്ത് നമ്മളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന വമ്പൻ രോഗങ്ങളെ ഒക്കെ ഇല്ലാതെയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും നന്ദി